ബസ് അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് സാമ്പാറാണ്. ഓരോ നാട്ടിലും ഓരോ പോലെയാണ് സാമ്പാർ. ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഓരോരുത്തർ ഓരോ ടൈപ്പ് ഓഫ് സാമ്പാർ ഉണ്ടാക്കും. ചിലപ്പോൾ നല്ല ടേസ്റ്റിയാവും, ചിലപ്പോൾ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് എൻ്റെ സ്റ്റൈൽ ഓഫ് സാമ്പാർ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതാ, എല്ലാ വെജിറ്റബിൾസ്, എല്ലാ വെജിറ്റബിൾസ്, എന്നെ വെജിറ്റബിൾസ് എന്നല്ല. ഞാനെടുത്തിട്ട് വെള്ളരി എടുത്തിട്ടുണ്ട്. ഇതാ ചരങ്ങൻ്റെ ഒരു കഷ്ണം, പൊട്ടാറ്റോ, പച്ചക്കായ. പച്ചക്കായ നമ്മൾ ആദ്യം തന്നെ കുറച്ച് സ്ക്വയർ പീസസ് ആക്കി അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. ബ്രിഞ്ചാളില്ല, ബ്രിഞ്ചാളും വേണ്ടിയിരുന്നു, അതില്ല. എല്ലാ വെജിറ്റബിൾസ് വെച്ചിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുക. അതുപോലെ ചേനൻ്റെ ഒരു കഷ്ണം. പിന്നെ നമ്മൾ ക്യാരറ്റും വെണ്ടയും ഇതൊക്കെ, രണ്ട് തക്കാളി എല്ലാം ഇട്ടിട്ട് വെജിറ്റബിൾസ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒരു നാലോ അഞ്ചോ വീതം വെജിറ്റബിൾസ് ഇട്ടിട്ട് സാമ്പാർ. പിന്നെ അതിന് സാമ്പാർ പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ കുറച്ച് മഞ്ഞളും മുളകും വേണം. പിന്നെ പരിപ്പ്, മെയിൻ ഇൻഗ്രീഡിയൻസായ പരിപ്പ്. ഇത്തിരി പരിപ്പ്, ഒരുപാട് പരിപ്പ് വേണമെന്നില്ല, എന്നാലും ഒരു ഇത്തിരി പരിപ്പും വേണം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ സാമ്പാർ പൊടി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ദിവസം കായം പൗഡർ ഇടലുണ്ട്. ഇതിങ്ങനെ വാങ്ങാൻ കിട്ടും, കായത്തിൻ്റെ പൗഡർ പൊടി. പിന്നെ അതും നിർബന്ധമല്ല, ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. സാമ്പാർ പൊടിയിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഞാൻ ഇത്, എനിക്ക് കായത്തിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് ഇടലുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരം. അതിലേക്കൊരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയും ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളിയും അതും ഇട്ടിട്ട് വറുത്തിട്ടാണ് നമ്മൾ, വറുത്തിട്ടും വെക്കാം, വറുക്കാതെ പച്ച തേങ്ങ ആയിട്ട് അങ്ങനെ അരച്ചെടുക്കാം. വറുത്തരച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ട്. ഒരു പിടി തേങ്ങ, ഒരു ഇത്തിരി തേങ്ങ മതി. ഇതിങ്ങനെ വറുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെല്ലാം സ്ക്വയർ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇനി കട്ട് ചെയ്യണമെന്നൊന്നും കാണിക്കുന്നില്ല. നമ്മൾ സ്ക്വയർ പീസസ് ആക്കി ഇതിങ്ങനെ വലിയ കഷ്ണമല്ല, ഇടത്തരം കഷ്ണമായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ കാണും. പിന്നെ നമ്മൾ വെജിറ്റബിളൊക്കെ സ്ക്വയർ പീസസ് ആയി അരിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉപ്പേരിയിലുള്ള പയർ, ബീൻസ്, പിന്നെ അതുപോലെ ഒരു വലിയ ഉള്ളി സ്ക്വയർ പീസസ് ആയിട്ടൊരു വലിയ ഉള്ളി, പിന്നെ രണ്ട് തക്കാളി, നമുക്ക് വെണ്ടക്ക, വെണ്ടക്ക ഇത് വെജിറ്റബിൾസൊക്കെ കഴുകി വെച്ചതാണ്, കഴുകിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വെണ്ടക്ക വേറെ കഴുകിയിട്ട് ഇത് അരിയണം. പിന്നെ സാമ്പാർ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ വെണ്ടക്ക, പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വെന്തിട്ട്, വെന്തിന് ശേഷം ഇട്ടാൽ മതി വെണ്ടയ്ക്കും തക്കാളിയും. പക്ഷേ നമ്മളിത് കുക്കറിലാണ് വെക്കുന്നത്, അപ്പോൾ വെണ്ടക്ക കൂടെ കൂട്ടത്തിലിട്ട് വെച്ച് കുഴപ്പമൊന്നുമില്ല. വെണ്ടയ്ക്കും തക്കാളി, അതുപോലെ ഒരു ചെറിയ നാരങ്ങാനിപ്പതിലുള്ള ഒരു പുളി വെള്ളത്തിലിട്ട് വെക്കുക. അത് കുതിരാനായിട്ട് വെക്കുക. കാരണം പുളി അത്യാവശ്യം നല്ല പുളി, സാമ്പാറിൽ ഇഷ്ടമുള്ളവർക്ക് ആകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ പുളിയാവാം. നമ്മൾ രണ്ട് തക്കാളി ഇടുന്നുണ്ട്. എന്നാലും ടേസ്റ്റാണ് സാമ്പാർ, ഇത്തിരി പുളിയും വേണം, അല്ല ഞാനത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചെറിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഞാൻ പുളി കൂടി ഇടുക. ഇതെല്ലാം കൂടെ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചിട്ട് വെക്കണം. അതുകൊണ്ട് തന്നെ വെണ്ടയ്ക്ക് നമുക്ക് പിന്നെ ഒന്ന് വേവിക്കാനാവുമ്പോൾ തന്നെ കുക്കറിൽ വെന്ത വെജിറ്റബിൾ ആകുമ്പോൾ ഒന്നും കൂടെ വേവും. ആദ്യം ഇതിലേക്ക് പരിപ്പ്, പരിപ്പ് അതുപോലെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പരിപ്പ്. അതും പരിപ്പ് നമുക്ക് ഇഷ്ടമുള്ള പോലെ, നല്ല പരിപ്പിനോട് വലിയ താല്പര്യമില്ല, ഗ്യാസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് പരിപ്പ് മതി. അതിന് സാമ്പാറിൽ ഒരിത്തിരി പരിപ്പിടണം. അതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇതിലിടുക. വെണ്ടയ്ക്ക മേലിടാണ് നല്ലത്. എല്ലാ വെജിറ്റബിൾസും, അല്ലാതെ കറിയിലുള്ള പിന്നെ വെളിക്ക, കുമ്പളങ്ങ, അത് മാത്രമായിട്ടല്ല, നമ്മൾ ക്യാരറ്റ്, ബീൻസ്, പയർ, അതൊക്കെ ഇത്തിരി കുറേശ്ശായിട്ട് നല്ല രണ്ടോ മൂന്നോ പയർ, അതുപോലെ രണ്ടോ മൂന്നോ ബീൻസ്, ഒരു വലിയ ഉള്ളി, പിന്നെ ഒരു ക്യാരറ്റ്, അതൊക്കെ അതിലേക്കിടാം. ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ എരിവ്, അത്യാവശ്യം എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം മുളക് പൊടി ഇടുക. അതെല്ലാം വലിയ എരിവ് വേണമെങ്കിൽ ഞാൻ ഏതായാലും ഒരു ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ബാക്കി സാമ്പാറിൻ്റെ എരിവും കൂടി ഉണ്ടാവും. വെള്ളമൊഴിച്ച് കുക്കറിലൊരു മൂന്ന് വിസിൽ വരിക. അത് എൻ്റെ കുക്കറിലെ കണക്കാണ്. നമ്മളെ കുക്കർ എങ്ങനെയാണെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് വേവിച്ചെടുക്കും. ഇതൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് വറുത്തെടുക്കാൻ പോണത്. വെളിച്ചെണ്ണയിൽ സാമ്പാർ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കടുക് വറുക്കുന്നതൊക്കെ. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് നമ്മൾ ഒരു പിടി തേങ്ങ, ഒരു പിടി തേങ്ങ മതി, അത് വറുത്തെടുക്കുക. നല്ലവണ്ണം വറവാവണ്ട, ഒരു അത്യാവശ്യം വറവ്. ഒരു അലൂമിനിയം ചട്ടിയാവും നല്ലത്, അല്ലെങ്കിൽ ഇത് ഇതായാലും പറ്റും, നോൺ സ്റ്റിക്ക് പാനായാലും പറ്റും. ഇതിലേക്കൊരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി, ഒരു
മൂന്നോ നാലോ നാലോ അഞ്ചോ വെളുത്തുള്ളി. അഞ്ച് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറച്ചൊന്ന് പെട്ടെന്ന് കുറവാകും. ഇറക്കിക്കൊണ്ടേ ഇരിക്കും. ഭയങ്കര കുറവായി. നമ്മൾ ചിക്കൻ കറിയൊക്കെ വറുക്കുമ്പോൾ വറക്കണം. ഒന്നും സ്മെല്ല് വരുന്ന പോലെ ഒരു ചീറ്റ പെട്ടെന്നാവും. അതൊക്കെ കുറച്ച് തേങ്ങ നമ്മൾ സാമ്പാറിൽ ശേഷം അരച്ചെടുക്കും. നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒഴിക്കാം പുളി. ഇതാ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതും പിന്നെ താളിക്കാനായിട്ട് നമ്മൾ ചെറിയ ഉള്ളി കടുകും കൂടെ വെച്ചിട്ടാണ് താളിക്കുന്നത്. അതിന് ചെറിയ ഉള്ളി കടുക് കറിവേപ്പില വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കാം. ആദ്യം പുളി ഒഴിച്ചു. തീ കത്തിച്ചിട്ടില്ല. തേങ്ങ മിക്സി ഫ്രിഡ്ജ് വെച്ചു. ഇത് നമ്മൾ തിളപ്പിക്കാന്. ഇത് തിളക്കുമ്പോഴേക്കും ഇത് തിളക്കട്ട അവിടെ കിടന്ന്. ഇത് തിളക്കട്ട അവിടെ കിടന്ന് നമുക്ക് വേണം ഈ ചട്ടി അടുപ്പിൽ വെച്ച് അത് തിളച്ചോളാം. കുറച്ച് വെളിച്ചെണ്ണ, ശ്രദ്ധിക്കാൻ വെളിച്ചെണ്ണ. രണ്ട് നമ്മൾ കറിയൊക്കെ കടു തീർക്കുമ്പോൾ രണ്ട് കറി കടുക് തീർക്കാനുണ്ട്. വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് ആദ്യം കടുകിട്ട് കടുകിട്ട് ഏകദേശം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് ഉള്ളിയിടാം. ഒന്ന് തീ കുറച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ചെറിയ കൂടി നല്ലോണം സിമ്മാക്കിയിട്ട് വേണം. ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഈ വെളിച്ചെണ്ണയിലേക്കാണ് ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒന്ന് മുടിച്ചെടുത്ത് ആ ഒരു പച്ചച്ചോവയൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് ഇത്തിരി കായം പൗഡർ. അത് മസ്റ്റല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. നല്ലോണം നോക്കും നമ്മൾ സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഇത് ഈ മിക്സ് നമ്മൾ സാമ്പാർ പൊടി വേവിച്ച സാമ്പാർ പൊടി അതിലേക്ക് ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് സാമ്പാർ റെഡി. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് കുറച്ച് നേരം വെയിറ്റിട്ട് തന്നെ അടച്ചു വെക്കുക. കാരണം സ്മെല്ല് അതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിട്ട് തന്നെ അടച്ചു വെക്കുക. ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് ചെയ്യുക. സാമ്പാർ റെഡി.